ഹലോ എല്ലാവർക്കും നമസ്കാരം. ശിവാസ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമുക്ക് വറുത്തരച്ച കോഴിക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് നേരം ഒന്ന് ഉപ്പ് പുരട്ടി വയ്ക്കാം. എന്നാൽ നമ്മുടെ കഷ്ണത്തിനൊക്കെ നന്നായിട്ട് ഉപ്പ് പിടിക്കുമല്ലോ. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറിക്ക് വേണ്ട തേങ്ങ വറുത്തെടുക്കുകയാണ് വേണ്ടത്. പാൻ ചൂടായതിന് ശേഷം അതിലോട്ട് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി ചെറിയൊരു കഷ്ണം പട്ട, 3 ഏലക്ക, കുറച്ച് കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, അതുപോലെ തന്നെ 2-3 ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. നമുക്കതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയ്ക്ക് ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ട് 1 കപ്പ് തേങ്ങ ഇല്ലാതെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1/4 കപ്പ് തേങ്ങയും കൂടി വീണ്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഗ്രേവി കുറഞ്ഞു പോകണ്ടെന്ന് വെച്ചിട്ട് ഞാൻ 1/4 കപ്പും കൂടി ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ 1 കപ്പ് തേങ്ങ എടുത്താൽ മതി. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു പരുവത്തിലാണ് വറുത്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ടൊന്നുമില്ല. ഇത്രയും മതിയാവും തേങ്ങ മൂപ്പിച്ചെടുത്ത കേട്ടോ. അപ്പോൾ കൂടുതലായിട്ട് മൂപ്പിക്കണം എന്നുള്ളവർക്ക് കുറച്ചും കൂടി ടൈം ഇതൊന്ന് വറുത്തെടുത്താൽ മതിയാവും. ഇനി നമുക്കിതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ഇതൊന്ന് വറുക്കാം കേട്ടോ. ഈ മല്ലിപ്പൊടിൻ്റെ ആ ഒരു പച്ചമുളക് ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്കിതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 3 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ എരിവിനാവശ്യമായ മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതിയാവും. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. ഈ പൊടികളുടെയൊക്കെ ആ ഒരു പച്ച മണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് മാറണം. നമുക്ക് അത്രയും വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ തേങ്ങയുടെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനുശേഷം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അതിനുശേഷം അതേ പാനിലോട്ട് തന്നെ ഞാൻ ഒന്ന് പൊട്ടറ്റോ കൂടി വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പൊട്ടറ്റോ ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഗ്രേവിക്ക് കുറച്ച് തിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു കഷ്ണം പൊട്ടറ്റോ മാത്രമേ ഇതിന് വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ. വലുതൊക്കെ ആണെങ്കിൽ 1/2 പകുതി മതി കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ദാ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതും മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടാൻ ശേഷം നമുക്ക് അതിലോട്ട് 1 മീഡിയം സൈസ് സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സവോള ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമുളം മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലി അതുപോലെ തന്നെ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലോട്ട് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനൊരു വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതോട്ട് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച പൊട്ടറ്റോ ഇല്ലേ, അതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നമുക്കൊന്നുകൂടി വഴറ്റാം. അതിനുശേഷം നമുക്കിതിലോട്ട് നമ്മുടെ അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്കെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലോട്ട് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും നമുക്കിത് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ തിളച്ച് നന്നായിട്ട് കുറുകി വരട്ടെ. നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അത്രയും തന്നെ ഇതൊന്ന് കുറുകി വരട്ടെ. ഇനി നമ്മളിതിൽ വേറെ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഉപ്പോ എരിവൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമുക്കിത് കുറുകി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ ഇതിൻ്റെ മുകളിൽ ആ ഒരു എണ്ണ തെളിഞ്ഞ് വരുന്നത് കണ്ടില്ലേ. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ ഇതാ ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് നോക്കുമ്പോൾ കണ്ടോ നന്നായിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആ ചൂടൊക്കെ നന്നായിട്ട് മാറി വരുമ്പോഴേക്കും കുറച്ചും കൂടി ഈ ഗ്രേവി തിക്കായി വരും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ എന്തിൻ്റെ കൂടെയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.